പ്രണയം ചതിച്ച അനേകം യുവാക്കളിൽ ഒരാളാണ് ഞാനും. ആത്മാർത്ഥമായി അവളെ സ്നേഹിച്ചിരുന്നു എന്ന ഒറ്റ കാരണത്താൽ ഒരുപാട് വേദനിക്കേണ്ടി വന്നയാൾ അല്ല ഇപ്പോഴും വേദനിച്ചുകൊണ്ടിരിക്കുന്നവൻ. ഒരുപാട് നാളുകൾക്കിപ്പുറം ഇന്നലെ അവൾ വീണ്ടും വിളിച്ചിരുന്നു. വരുന്ന 31-ാം തീയതിയാണ് അവളുടെ കല്യാണം. അതിനു മുൻപ് അവൾക്ക് എന്നെ ഒന്ന് കാണണമെന്ന്. എനിക്കറിയില്ല അവൾക്ക് എങ്ങനെ മാറാൻ സാധിക്കുന്നുവെന്ന്. എന്റെ മനസ്സും അതുപോലെ കടുപ്പമേറിയതാക്കി തരണേ എന്നാണ് എന്റെ പ്രാർത്ഥന. നഷ്ടപ്പെടുന്നതൊന്നും തിരിച്ചു കിട്ടില്ല എന്നറിയാമായിരുന്നിട്ടും ഉള്ളിലൊരു പ്രതീക്ഷയുണ്ട്, അവൾക്ക് എന്നെ വിട്ടു പോകാൻ കഴിയില്ല എന്ന്. ഇതുവരെ കൊടുക്കാൻ കഴിയാത്ത, ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു കല്യാണ സമ്മാനം കൊടുത്ത് അനുഗ്രഹത്തോടെ അവളെ എനിക്ക് യാത്രയാക്കണം. അതിനായാണ് ഞാനിപ്പോൾ കാത്തിരിക്കുന്നത്. ഒത്തിരി നേരമായി വന്നിട്ട്? ഇല്ല, ഇപ്പൊ വന്നതേ ഉള്ളൂ. ഒരുപാട് ശ്രമിച്ചു നോക്കി, പക്ഷെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് വാക്കൊന്നും ആയിരുന്നില്ലേ? ആയിരുന്നു, പക്ഷെ ഇന്ന് എനിക്ക് ഇങ്ങനെ നിൽക്കാനേ പറ്റുന്നുള്ളൂ. പ്ലീസ് ഒന്ന് മനസ്സിലാക്ക്. പയ്യൻ എന്ത് ചെയ്യുന്നു? സോഫ്റ്റ്വെയർ എഞ്ചിനീയറാ, UK. കണ്ടിരുന്നോ? ഇഷ്ടപ്പെട്ടോ? മാരേജ് കഴിഞ്ഞ ഫസ്റ്റ് വീക്ക് ഞാനും പോവാ UK. സോ ഇത് നമ്മുടെ ലാസ്റ്റ് മീറ്റിംഗ് ആയിരിക്കും. ഇനി നമ്മൾ കാണില്ല, കാണരുത്. എല്ലാം മറക്കാൻ ശ്രമിക്കണം, വിഷമിക്കരുത്. എന്നേക്കാൾ നല്ലൊരു പെൺകുട്ടി ഇയാളുടെ ജീവിതത്തിലും വരും. നന്നായി ജീവിക്കണം. ഞാനും പ്രാർത്ഥിക്കാം അതിനുവേണ്ടി. അമ്മു, ഇനി മേലാൽ ഇങ്ങനെ ആരും തേക്കരുത്. തേച്ചാൽ യു ബ്ലഡ്. ഇനി മേലാൽ ഇതുപോലെ ആരും തേക്കരുത്. തേച്ചാൽ തേച്ചാൽ കരപ്പന കാണി.